ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജസ്റ്റുവിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ. ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചി ഡാം. ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെയാണ്. ശുദ്ധജല വിതരണം, പീച്ചി ജലസേചന പദ്ധതി എന്നിവ മുൻനിർത്തിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിക്കടുത്തുള്ള കണ്ണാറയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അണക്കെട്ടിനോട് ചേർന്നുള്ള മേഖല പീച്ചി വാഴാനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഒരു മേജർ ഇറിഗേഷൻ പ്രൊജക്റ്റ് എന്ന നിലയിൽ 1957 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് അന്നത്തെ കേരള ഗവർണർ ആയിരുന്ന ബി രാമകൃഷ്ണ റാവു ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ അണക്കെട്ടിലെ ജലം ഉപയോഗിച്ച് KSEB യുടെ പീച്ചി ചെറുകിട ജലവൈദ്യുത പദ്ധതി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രതിവർഷം ഏകദേശം 33 ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രധാനമായും 3 എഞ്ചിനീയർമാർക്കായിരുന്നു ഈ അണക്കെട്ടിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. VK അരവിന്ദാക്ഷൻ മേനോൻ ചീഫ് എഞ്ചിനീയറായും KB മേനോൻ, TS ചാത്തുണ്ണി എന്നിവർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. പീച്ചി അണക്കെട്ട് സന്ദർശകർക്കായി രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാണ് തുറന്നിരിക്കുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുവാൻ തൃശൂരിൽ നിന്ന് പാലക്കാട് ദേശീയപാതയിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പീച്ചി റോഡ് ജംഗ്ഷനിൽ എത്തിച്ചേരാം. അവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പീച്ചി അണക്കെട്ടിലേക്ക് നേരിട്ട് ബസ് സർവീസും ഉണ്ട്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും ഒട്ടും മടിക്കണ്ട. എന്തു തന്നെ ആയാലും കമൻസ് കണ്ടിപ്പായി ഇടണം. ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ബി സേഫ് ആൻഡ് ടേക്ക് കെയർ.